ഉണ്ടുണ്ട് ഒരുപാടുണ്ട്. പക്ഷെ കള്ളന്മാർക്ക് എന്താണോ എന്തോ ഇവിടെ വരുന്നില്ലാരും. കള്ളന്മാർക്ക് ഇവിടെ ഇഷ്ടമില്ലായിരിക്കും. 100 ഇയേഴ്സ് 100 കൊല്ലത്തിന് മുകളിലായി, ഒന്നിനും പൂട്ടില്ല. എല്ലാം എൻ്റയർ ഹൗസ് ഈസ് ഓപ്പൺ. ആർക്ക് വേണമെങ്കിലും കയറാം, മുകളിൽ പോകാം. നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഈ വീട് ആലപ്പുഴയുടെ കേന്ദ്രഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശവക്കോട്ടപ്പാലത്തിന് തെക്കേക്കരയിൽ. കേരളത്തിലെ കയർ വ്യവസായത്തിന് ആധുനികവും യന്ത്രവൽകൃതവുമായ മുഖം സമ്മാനിച്ച രവി കരുണാകരൻ്റെ വസതിയാണ് വാതിലില്ലാത്ത, കോടികൾ വിലമതിക്കുന്ന ഈ വീട്. പക്ഷേ ഈ വീട്ടിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഡോറില്ല, മെയിൻ ഡോറില്ല, പൂട്ടാൻ പറ്റത്തില്ല. ആർക്ക് വേണമെങ്കിലും കയറാം, മുകളിൽ പോകാം. ഇൻഡിവിജ്വൽ റൂംസ്, അതാണ് ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഈ വീടിൻ്റെ 100 കൊല്ലമായിട്ട് അത് 100 കൊല്ലത്തിന് മേലായി. പക്ഷെ ഇങ്ങനത്തെ ഒരു വീട് വേറെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. മുതലാളിയുടെ മകനായ കെ സി കരുണാകരൻ അക്കാലത്ത് ബികോം സ്വന്തമാക്കിയത് വലിയ കാര്യമായിരുന്നു. തുടർന്ന് പഠിക്കാൻ മകനെ വിദേശത്തേക്ക് അയച്ചു. ലണ്ടനിലും ജർമ്മനിലും പഠനം പൂർത്തീകരിച്ചു മടങ്ങുമ്പോൾ മാർഗരറ്റ് എന്ന ബെർലിൻകാരിയെ കൂടി കരുണാകരൻ വീട്ടിലെത്തിച്ചു. കുടുംബ പ്രശ്നമായി വളർന്ന ഈ ബന്ധം കെട്ടുറപ്പുള്ളതാക്കിയത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുവാണ്. 1927 ശിവഗിരിയിലെ ശാരദാമഠത്തിൽ സാക്ഷാൽ ഗുരുദേവന്റെ കാർമ്മികത്വത്തിലാണ് കരുണാകരനും മാർഗരറ്റും താലി ചാർത്തി മിശ്ര വിവാഹിതരായത്. അവരാണ് ആലപ്പുഴയിലെ ഈ വീട് പണിതത്. കാറ്റും വെളിച്ചവും നിറഞ്ഞിരിക്കുന്ന ഈ വീട്ടിൽ കടുത്ത ചൂടിലും വിയർക്കാതിരിക്കാം. ഒരുപാട് സന്തോഷം തരുന്നൊരു വീട്. പിന്നെ ഇവിടുത്തെ ക്രോസ് വെൻറ്റിലേഷൻ കണ്ടില്ലേ, നമ്മൾ ചൂടറിയത്തില്ല. ഈ വീട്ടിലുള്ള ഒരുപാട് പേര് ചോദിക്കും ഇത് എയർ കണ്ടീഷൻഡ് ആണോ എന്ന്. ഈ ഭാഗം അല്ല, പക്ഷേ ക്രോസ് വെൻറ്റിലേഷൻ ഇവിടെ അങ്ങ് അങ്ങ് മറ്റേ അറ്റം വരെ ഡോറില്ലാത്ത വീടല്ലേ. അങ്ങനത്തെ ഒരു വീട് ലോകത്ത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. എല്ലാ വീടും സാധാരണ ഡോറുണ്ട്, പൂട്ടും, ഇവിടെ ഒന്നുമില്ല. പ്രധാന വാതിലില്ലാത്ത ഈ വീടിൻ്റെ ഏത് ഭാഗത്തേക്കും പ്രവേശിക്കാൻ വാതിലുകൾ തടസ്സം സൃഷ്ടിക്കില്ല. ചില മുറികൾക്ക് മാത്രമാണ് വാതിലുകളുള്ളത്. അതൊഴിച്ചാൽ ഈ വീടൊരു തുറന്ന വീടാണ്. വീടിനുള്ളിലും പുറത്തും മനോഹരമായ പൂച്ചെടികളും പൂന്തോട്ടവും ഈ വീടിൻ്റെ പ്രത്യേകതയാണ്. എത്ര വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ടാവുക? എവിടെ ഇവിടെയാ, കണക്കെടുത്തിട്ടില്ല, അറിയില്ല. ഒരുപാടുണ്ട്, ഒരുപാടുണ്ട്. ഇപ്പൊ ഈ നാഗകന്യ എന്നൊക്കെ പറയുന്ന സ്ഥലം വളരെ റെയർ ആയിട്ടല്ലേ. 50-60 കൊല്ലമായിട്ടുണ്ടാകും. പച്ചപ്പിനുള്ളിലെ വീടിൻ്റെ പെയിൻ്റടി പല പ്രാവശ്യം നടന്നിട്ടുണ്ടെങ്കിലും കാര്യമായ പൊളിച്ചു പണികൾ ഉണ്ടായിട്ടില്ല. മാറ്റം വരുത്താത്തൊരു പ്രധാനപ്പെട്ട ഈ മെയിൻ ബിൽഡിംഗ് തൊട്ടിട്ടില്ല, ഒന്ന് ആ പോർട്ടിഗോ തൊട്ടിട്ടില്ല. കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡാണ്, അവിടെ ഉണ്ടായിരുന്നു കെട്ടിടം, അത് മാറ്റി വേറെ വിധത്തിലാക്കി. കരുണാകരൻ്റെയും മാർഗരറ്റിൻ്റെയും പുത്രനാണ് രവി കരുണാകരൻ. ആലപ്പുഴയുടെ കയർ വ്യവസായത്തെ ലോക വിപണിയിലെത്തിച്ച ദീർഘദർശി. കയർ ഇൻഡസ്ട്രി ഉള്ളിടത്തോളം കാരണം അദ്ദേഹത്തിൻ്റെ പേര് എല്ലാവരും ഓർക്കും. വില്യം ഗുഡേക്കർ, ആലപ്പി കമ്പനി, കേരള ബേലേഴ്സ് തുടങ്ങിയ കരൻ കമ്പനികളുടെ ഉടമയായിരുന്ന രവി കരുണാകരൻ
ഇരുപതാമത്തെ വയസ്സിൽ റോട്ടറി ക്ലബ്ബിൽ പോലും അംഗമായിരുന്നു. അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലവും വീടിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത്. ആലപ്പുഴയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡായ ബീച്ച് മുതൽ ബസ് സ്റ്റാൻഡ് വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡിന് രവി കരുണാകരൻ റോഡെന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. കയർ മേഖലയെ അത്യാധുനിക രീതിയിൽ യന്ത്രവൽക്കരിക്കുകയും അതിന് വിദേശ മാർക്കറ്റുകളിൽ വലിയ ആവശ്യക്കാരുണ്ടാക്കുകയും ചെയ്തതിൽ രവി കരുണാകരൻ്റെ പങ്ക് ഏറെ വലുതാണ്. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് കൊയർ എക്സ്പോർട്ട് ചെയ്തത് ഫാദറിൻ്റെ ഫാദർ, പിന്നെ ഫാദർ ഒരുപാട് കൂട്ടി, പിന്നെ രവി കരുണാകരൻ വന്നപ്പോൾ മെക്കനൈസേഷനും ഒക്കെ അദ്ദേഹമായിരുന്നു ആദ്യത്തെ ആൾ. ഇപ്പോൾ 20 വയസ്സ് തൊട്ട് ബിസിനസ്സൊക്കെ നോക്കി, പിന്നെ അദ്ദേഹം ഒരുപാട് എന്താ പറയുക മോഡേണൈസ് ചെയ്തു കൊയർ ഇൻഡസ്ട്രി. കൊയർ ഇൻഡസ്ട്രിയെ കംപ്ലീറ്റായിട്ട് മോഡേണൈസ് ചെയ്തത് രവി കരുണാകരനായിരുന്നു. ദേശസാൽകൃത ബാങ്കായ IDBI ബാങ്കിൻ്റെ ഡയറക്ടർ പോലുമായിരുന്നു രവി കരുണാകരൻ. രവിയുടെ ഭാര്യ ബെറ്റി കരണാണ് ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഉടമ. ഒരുപാട് മുറികളുണ്ട്. ബെഡ്റൂം 6 എണ്ണം, പക്ഷെ വലിയ വലിയ ഹാൾസൊക്കെയാണ്. അതൊക്കെ എത്രയായിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് ഒരു ഹോട്ടലാക്കുകയാണെങ്കിൽ ഒരു 20 റൂമുള്ള ഹോട്ടലാക്കാം. വലിയ വലിയ വരാൻഡാസും ഹോട്ടൽ എന്താ പറയുക റൂംസൊക്കെ ഉണ്ട്. ഒരു വർഷത്തിൽ 2-3 തവണ വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ബെറ്റി ആൻറ്റി കഴിഞ്ഞ കോവിഡ് കാലത്ത് എങ്ങനെ അതിജീവിച്ചു? വലിയ സന്തോഷം എനിക്ക് ഇവിടെ താമസിച്ചപ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചു അയ്യോ ഞാൻ എന്ത് ചെയ്യും എന്ന് വെച്ചാൽ, ആണ്ടി ഒരു മിനിമം 3 പ്രാവശ്യം പുറത്ത് പോകുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ തന്നെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച ആദ്യം ഒരു വിഷമമായിരുന്നു. ഇപ്പോൾ എനിക്ക് പോകാനായിട്ട് വിഷമം, എനിക്കിഷ്ടമില്ല പോകാൻ. പാശ്ചാത്യ വീടിനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലെ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. ടിപ്പിക്കൽ ഒരു കേരള ടൈപ്പ് ഓഫ് ഹൗസ് അല്ല. ഫോട്ടോ വന്ന് പലരും എടുത്തുകൊണ്ട് പോകും. ഇറ്റലിയിൽ നിന്നൊക്കെ ഉള്ള ഞങ്ങളുടെ ചില ഫ്രണ്ട്സിൻ്റെ കൂടെ ആർക്കിടെക്ട്സ് വന്നിട്ടുണ്ട്. അവർ ഇതിങ്ങനത്തെ ഓപ്പൺ ഹൗസ്, അതിൻ്റെ പ്രധാനമായിട്ടുള്ളത് നടുക്കൊരു ലോൺ. സാധാരണ എല്ലായിടും ഇങ്ങനെ എന്താ പറയുക എൻ്റെ പേരറിയില്ല, ആ നടുമുറ്റം. ഇവിടെ പക്ഷേ അത് റേസ്ഡ് ലോണാണ്. പിന്നെ മറ്റേ സ്ഥലത്ത് ഓപ്പോസിറ്റ് സൈഡിൽ ഗ്രില്ലാണ്. പക്ഷേ ഈ വീട്ടിൻ്റെ ഏറ്റവും പ്രധാന കാര്യം ഡോറില്ല. പക്ഷേ നാട്ടുരീതികളും ഇഴചേർന്നിരിക്കുന്നു. അല്ല, ഒരു സെമി വെസ്റ്റേൺ സ്റ്റൈൽ. ബിക്കോസ് റിമെമ്പർ ഹിസ് മദർ വാസ് ജർമ്മൻ and his second stepmother was also Spanish, alla dutch. Adu kondu oru western style ayirunnu ivide ella njangal aniki vangana taalpariyam irunnu. Some of it, not all. But the menu, food inde karyathilokke mixture of Indian and western both. Annu adey ippalum adey palameyude pachappil shanti bhavan ennu perutta veedu thala uyarthi nilkugiyana abhimana stambamayi. ആലപ്പുഴയുടെ ഈ വീടും കാലശിക്ഷ എങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? എന്നാണ് ആഗ്രഹം. അതിൻ്റെ ഉള്ള ഫൗണ്ടേഷനും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ നിൽക്കും.